ീപ്തിര ഈശ്വമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് സാറ് കരുതുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് കണ്ടുമുട്ടാനായിട്ടുള്ള അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആറാമത്തെ പാഠമാണ് വിശുദ്ധ കുർബാന ഒരുക്ക ശുശ്രൂഷയും അനാഫറയും എന്ന ആറാമത്തെ പാഠത്തിലൂടെയാണ് കടന്നു വിശുദ്ധ കുർബാനയിലെ കേന്ദ്രഭാഗമായ അനാഫറയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഈ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമ്മളിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കാം മനസ്സൊക്കെ ശാന്തമാക്കി ഈശോയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് ഞാനിരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും എൻ്റെ ചിന്തകളൊക്കെയും അറിയുന്ന എൻ്റെ ഈശോയുടെ മുമ്പിലാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ നിമിഷമായിരിക്കാം ഈശോയെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ പഠന സമയത്ത് ഞങ്ങൾക്കൊപ്പം കൂട്ടായിരിക്കണമേ വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ അനാഫറ ഒരുക്ക ശുശ്രൂഷ ഇവയ്ക്കൊക്കെ അവയിലൂടെ ആ ഭാഗത്തൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൂടുതൽ സ്നേഹത്തോടുകൂടി ബലിയർപ്പിക്കുന്ന യഥാർത്ഥ ആരാധകനായി ആരാധികയായി എന്നെ രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈശ്വർ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ വളരെയേറെ കാര്യങ്ങൾ പഠിച്ച് വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിച്ച് മനസ്സിലാക്കി കടന്നു പോവുകയാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു വിശുദ്ധൻ്റെ ജീവിതമൊന്ന് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം കർഷകരുടെ അല്ലെങ്കിൽ കൃഷിക്കാരുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഇസിദോർ വിശുദ്ധ ഇസിദോറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇസിദോറിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം അദ്ദേഹം കൃഷിക്കാരുടെ മധ്യസ്ഥനാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് കൃഷിക്കാരുടെ മധ്യസ്ഥനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കർഷകനായിരുന്നു സാധാരണ പാടത്ത് പണിയെടുക്കുന്ന ഒരു കൃഷിക്കാരനായിരുന്നു ഇസിദോർ എന്ന് പറയുന്ന വ്യക്തി ഇസിദോറിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ ദിവസവും തനിക്ക് സാധിക്കുന്ന പള്ളിയില് ദേവാലയത്തില് ഇടവക ദേവാലയത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സാധിക്കുന്ന ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ജോലിക്ക് വേണ്ടി പാടത്തേക്ക് മണ്ണിലേക്ക് ഇറങ്ങിയിരുന്നത് അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു കാരണം വിശുദ്ധ കുർബാനക്ക് ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യം കൊടുത്ത വളരെ സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ ഇസിദോറിന്റെ ജീവിതത്തിൽ അദ്ദേഹം കുർബാനയൊക്കെ കൂടിയിട്ട് പാടത്ത് പണിക്കിറങ്ങുമ്പം കുറച്ചൊക്കെ താമസിച്ച് പോകാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താൻ സാധിക്കാതെ പോകാറുണ്ട് അപ്പൊ ഇങ്ങനെ ഇസിദോറ് സ്ഥിരമായിട്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇച്ചിരി ഇച്ചിരി താമസിച്ചു വരാൻ തുടങ്ങിയപ്പോൾ കൂടെ ഇതൊരു ഇഷ്ടക്കേടായിട്ട് മാറി കാരണം എല്ലാവരും ഒരേ സമയത്ത് ഇറങ്ങേണ്ടടുത്ത് ഇസിദോർ കുറച്ച് ലേറ്റായിട്ടാണ് പലപ്പോഴും വരുന്നത് പക്ഷേ ഇസിദോർ നന്നായിട്ട് പണിയെടുക്കുന്ന വ്യക്തിയാണ് എങ്കിലും ലേറ്റായിട്ട് വരുന്നു എന്നുള്ള പേരിൽ ഇവർ മുതലാളിയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു മുതലാളി പറഞ്ഞു ശരി കാര്യങ്ങൾ ഞാൻ നോക്കി കണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊരു തീരുമാനമെടുക്കാം അങ്ങനെ മുതലാളി പല പ്രാവശ്യമായിട്ട് ഇത് വിസിറ്റ് ഒബ്സേർവ് ചെയ്യാനായിട്ട് തുടങ്ങി ഒരിക്കൽ മുതലാളി വന്ന് ഇങ്ങനെ മാറി ദൂരത്ത് നിൽക്കുകയാണ് നേരത്തെ രാവിലെ പണിക്ക് ആളെയൊക്കെ ഇറക്കിയിട്ട് മുതലാളി മാറി നിന്ന് നോക്കുകയാണ് ഇസിദോർ എപ്പോഴാണ് വരുന്നത് കഴിഞ്ഞിട്ട് ഇയാൾ എന്താ കാണിക്കുന്നത് ഇയാൾ പണി ചെയ്യുന്നുണ്ടോ ശരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി അല്പം മാറി മറഞ്ഞ് നിന്ന് നോക്കുമ്പോൾ അന്നാണെങ്കിൽ വിഷു കുർബാന പതിവിലേറെ താമസിച്ച് ഇസിദോറ് വളരെ ടെൻഷനിൽ ഓടി വേഗത്തിൽ പാടത്തേക്ക് വരികയാണ് അദ്ദേഹം വന്നു അതുപോലെ തനിക്കിയിൽ തന്നിരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി കന്ന് കാലിയൊക്കെ ഉപയോഗിച്ച് അവിടെ ഉഴുത് മറിക്കുന്ന പരിപാടികളൊക്കെ അദ്ദേഹം ഏർപ്പെടുവാണ് അപ്പം അങ്ങനെ പല കാര്യങ്ങളൊക്കെ ജോലികളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ വ്യാപൃതനായി കടന്നുപോയി ജോലിയുടെ സമയം കഴിഞ്ഞ് തിരിച്ച് കയറുമ്പോൾ ഈ മുതലാളി വളരെ സ്നേഹത്തോടു കൂടിയും വിനയത്തോടു കൂടിയും ഇസിദോറിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇസിദോർ നിന്റെ കൂടെ പാടത്ത് പണിയെടുത്തോണ്ടിരുന്ന ആ വെള്ള വസ്ത്രം ധരിച്ച ആ വ്യക്തി എന്തിയെ എവിടെ നിന്റെ കൂടെ പാടത്ത് വെള്ള വസ്ത്രം ധരിച്ചിരുന്ന് നിന്നോടൊപ്പം പണി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരാളുണ്ടല്ലോ എനിക്കറിയാൻ പാടില്ലാത്ത ഒരാളാണ് ആ ആൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇസിദോറിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് കാരണം അങ്ങനെ ഒരാള് ഇസിദോറ് കൂടെ ഒപ്പമുള്ളതായി കണ്ടില്ല മാത്രമല്ല പണിയൊക്കെ വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് ചെയ്തു തീർക്കാവുന്ന പണിയൊന്നും അല്ല അവിടെ തീരുന്നത് വളരെ ഭംഗിയായിട്ട് വളരെയേറെ പണിയൊക്കെ തീരുന്നുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഇസിദോറിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് ദൈവത്തെ മറക്കാതെ അധ്വാനത്തിലേക്ക് ഇറങ്ങിയ വിശുദ്ധ ഇസിദോറിൻ്റെ ജീവിതത്തിൽ വെള്ളവസ്ത്രം ധരിച്ച ആ വ്യക്തി ആരായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മൾ ദൈവത്തെ മറക്കാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആ പ്രവൃത്തികളിൽ ദൈവം നമ്മുടെ ഒപ്പമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ വിശുദ്ധരെയൊക്കെ പോലെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ വിശുദ്ധരെയൊക്കെ പോലെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്കും മുന്നേറാം വിശുദ്ധ കുർബാനയിലെ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഭാഗമാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത് മിശിഹാ സംഭവമാണ് വിശുദ്ധ കുർബാനയിൽ ഉടനീളം ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു ഈശോയുടെ ജനനം പരസ്യജീവിതം ഈശോയുടെ പീഡാസഹനം മരണം ഇങ്ങനെയൊക്കെയുള്ള മിശിഹാ രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ മിശിഹാ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ മിശിഹാ രഹസ്യത്തിൻ്റെ തന്നെ കേന്ദ്ര സംഭവങ്ങളായ ഈശോയുടെ പീഡാസഹനം കുരിശ് മരണം ഉത്ഥാനം അല്ലെ ഈശോ ജനിച്ചതും ഒക്കെ പ്രധാനപ്പെട്ടതാണെങ്കിൽ തന്നെ ആ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഈശോയുടെ പീഡാസഹനവും മരണവും മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തുകൊണ്ടൊക്കെയാണ് അപ്പം ഈ കേന്ദ്ര സംഭവങ്ങൾ വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്ന അനുസ്മരിക്കുന്ന ശുശ്രൂഷയാണ് ഭാഗമാണ് അനാഫറ അങ്ങനെ അനാഫറ ഇത്രയേറെ പ്രാധാന്യമുള്ള വിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ഭാഗമായതുകൊണ്ട് തന്നെ ഈ അനാഫൊറയ്ക്ക് ഒരുക്കമായിട്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് അനാഫറയ്ക്ക് മുമ്പായിട്ട് ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയിൽ അനാഫറയ്ക്ക് മുമ്പായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അനാഫറ എന്ന കേന്ദ്രഭാഗം കടന്നു വരുന്നത് അല്ലെ കേന്ദ്രഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഒരുക്ക ശുശ്രൂഷയുണ്ട് ഒരുക്ക ശുശ്രൂഷ എന്തിനു വേണ്ടിയുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ഭാഗമായ അനാഫൊറയിൽ യോഗ്യതയോടുകൂടി പങ്കുകൊള്ളുവാൻ വിശുദ്ധ കുർബാനയുടെ ഫലം അനുഭവിക്കുവാൻ ആരാധനാ സമൂഹത്തെ ഒരുക്കുന്ന ശുശ്രൂഷാ ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ ഈ ഒരുക്ക ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മളിന്ന് പ്രധാനമായിട്ടും കടന്നു പോകുന്നു അതിൻ്റെ അർത്ഥവും പ്രസക്തിയും ഓരോ ഭാഗത്തിൻ്റെതും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഒരുക്ക ശുശ്രൂഷയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ തിരിക്കാം ഒന്ന് ഭൗതികമായിട്ടുള്ള ഒരുക്കം രണ്ട് ആത്മീയമായിട്ടുള്ള ഒരുക്കം ഫിസിക്കലി നമുക്ക് കാണാവുന്ന ചെയ്യുന്ന ചില ഒരുക്കങ്ങൾ അവിടെയുണ്ട് ആത്മീയമായിട്ട് ഉണ്ടാവേണ്ട ചില ഒരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് ഒരുക്ക ശുശ്രൂഷയെ തിരിക്കാം അതിൽ ഭൗതികമായ ഒരുക്കത്തിൽ വിഷ്ണു കുർബാനയിലുള്ള ഭൗതികമായ ഒരുക്കത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ുടെ ഒരുക്കം അപ്പവും വീഞ്ഞും ഒരുക്കുന്നത് രണ്ട് ഈ ബലിവസ്തുക്കൾ സമർപ്പിക്കുന്നു നമ്മളതെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി കാണും മൂന്ന് ബലിവസ്തുക്കൾ ശോഷപ്പ കൊണ്ട് മൂടുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു വിരി കൊണ്ട് മൂടുന്നത് ഇനി ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങളാണ് അയോഗ്യരെ പറഞ്ഞേക്കൽ സാഷ്ടാംഗ പ്രണാമം കൈകഴുകൽ വിശ്വാസ പ്രമാണം മദ്ബഹയിലേക്കുള്ള പുരോഹിതന്റെ പ്രവേശം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇപ്പം ഇതിൽ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം ബലി വസ്തുക്കളുടെ ഒരുക്കം വിശുദ്ധ കുർബാനയിൽ ഒരുക്ക ശുശ്രൂഷയിൽ വസ്തുക്കൾ പുരോഹിതൻ ഒരുക്കുന്നുണ്ട് വസ്തുക്കളുടെ ഒരുക്കമാണ് ആദ്യം നമുക്ക് കാണാനായിട്ടുള്ളത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വസ്തുക്കളുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ആദ്യ ഭാഗത്തിൽ കാസയും പീലാസയും ധൂപിക്കുന്നുണ്ട് അല്ലേ കാസയിൽ വീഞ്ഞ ഒരുക്കുന്നുണ്ട് ആ വീഞ്ഞിനോട് വെള്ളം ചേർക്കുന്നുണ്ട് അതുപോലെ അപ്പം ഒക്കെ ഒരുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് ഒരുക്ക ശുശ്രൂഷയിൽ ബലിവസ്തുക്കൾ ഒരുക്കുകയാണ് വസ്തുക്കൾ കാസയിലും പീലാസയിലും പ്രത്യേകമായിട്ട് ഒരുക്കുന്നു വസ്തുക്കൾ ഒരുക്കൽ കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞാൽ അല്ലേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ബലിവസ്തുക്കൾ സമർപ്പിക്കണം അപ്പം അതിനു മുമ്പ് ഇപ്പോൾ ബലിവസ്തുക്കളുടെ ഒരുക്കം ബലിവസ്തുക്കളുടെ സമർപ്പണം ബലിവസ്തുക്കൾ കൊണ്ട് മൂടുന്നത് ഈ മൂന്നെണ്ണമാണ് ഭൗതികമായ ഒരുക്കം അതിൻ്റെ ഓരോന്നെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ബലിവസ്തുക്കളുടെ ഒരുക്കം അവിടെ ഒരുക്കുന്നത് അപ്പവും വീഞ്ഞുമാണ് ഒരുക്കുന്നത് നമുക്കറിയാം അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരത്തെയും രക്തത്തെയും സൂചിപ്പിക്കുന്നതാണ് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം അപ്പം ഈ അപ്പവും വീഞ്ഞും കാസയിലും പീലാസയിലും ഒരുക്കുന്നത് ഈശോയുടെ പീഡാസഹനത്തെയാണ് അനുസ്മരിക്കുക വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ ഭാഗത്ത് പറയുന്നുണ്ട് ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു പടയാളി ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും ഒക്കെ സൂചിപ്പിക്കുന്ന ഈശോയുടെ രക്തവും വെള്ളവും ഒഴുകി ആ ഒരു സംഭവമൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഞ്ഞിലേക്ക് വെള്ളം ചേർക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഒരുക്ക ശുശ്രൂഷയിൽ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ മൂന്ന് ഭാഗങ്ങൾ കണ്ടു ഭൗതിക ഒരുക്കത്തിൽ ആത്മീയ ഒരുക്കങ്ങളുമുണ്ട് അപ്പം നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആ ഒരു ക്രമം അനുസരിച്ച് പോകുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് അയോഗ്യരെ പറഞ്ഞയക്കൽ എന്നുള്ള ഒരു കാര്യമാണ് അയോഗ്യരെ പറഞ്ഞയക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ ചൊല്ലുന്ന ഭാഗമൊക്കെ ഉണ്ട് മാമോദിസ സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ അതുപോലെ മാമോദിസാർത്ഥികളുള്ള അവസരത്തിൽ അവിടെ ചൊല്ലുന്ന ആരെയൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം ജീവൻ്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം അയോഗ്യരെ നിങ്ങൾ പോയി അല്ലെങ്കിൽ ശ്രോതാക്കളെ അവരെ വിളിക്കുന്നത് ശ്രോതാക്കളെ എന്നാണ് ശ്രോതാക്കളെ നിങ്ങൾ പോയി വാതിൽക്കൽ കാവൽ നിൽക്കുവിൻ വിഷ്ണു കുർബാനയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ അനാഫറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേകമായ യോഗ്യത വേണമെന്ന് ശുശ്രൂഷ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയുള്ള ഭാഗത്ത് മാമോദിസ സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്തിലാൽ മുദ്രിതരാകുകയും ചെയ്തവർ മാത്രം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ അപ്പം അയോഗ്യത പറഞ്ഞേക്കുന്ന ഒരു ഭാഗം ഇവിടെയുണ്ട് അപ്പം ഇത് സൂചിപ്പിക്കുന്നത് സ്വർഗീയ ജീവിതത്തിൽ മാമോദിസ ജി സ്വീകരിച്ച് മാമോദീസായുടെ ചൈതന്യത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വർഗീയ ജീവിതത്തിൽ ആ അവസരമുള്ളൂ അല്ലാത്തവർ തിരസ്കരിക്കപ്പെടും എന്നതാണ് ഈ ഒരു കർമ്മത്തിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത് അടുത്തതായിട്ട് നമുക്കറിയാം സാഷ്ടാംഗ പ്രണാമം ഉണ്ട് അല്ലേ സീറോ മലബാർ സഭയുടെ ആഘോഷപൂർവമായ കുർബാന റാസാക്രമത്തിൽ മാത്രം കാണുന്നൊരു ഭാഗമാണ് പ്രണാമം അവിടെ ഒരു ഗാനമൊക്കെ നമുക്ക് പരിചയമുണ്ട് നിന്നുട വൈദികരണിയും നീതി എന്ന തുടങ്ങുന്ന ഒരു പാട്ട് ആ പാട്ടിനകത്ത് ബാക്കി ഭാഗങ്ങൾ പറയുന്നുണ്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർത്ത് നോക്കാം എന്താണ് ജനം നിൽക്കുന്ന വിശ്വാസ സമൂഹം നിൽക്കുന്ന ഹൈക്കലയിലെ മദ്യത്തിലായിട്ട് അല്ലെ ഒരു ശോശപ്പയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ നാല് മൂലയിലും മൂന്ന് പ്രാവശ്യം വീതം പുരോഹിതൻ സാഷ്ടാംഗം പ്രണമിച്ച് ചുംബിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ആ പ്രാർത്ഥനയിലുള്ളത് ആ വരികൾ നമുക്ക് നോക്കാം അവിടെ പറയുന്നുണ്ട് പാവനമാം ബലിപീടെ വന്നെത്തി വൈദികൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി റൂഹായെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം സ്വർഗത്തിൽ നിന്നും റൂഹ വന്ന് വസിച്ച് മിഷിഹായുടെ ശരീരം ആക്കി ഈ അപ്പത്തിനെയും വീഞ്ഞിനെയും മാറ്റുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പം ഇത് ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് സാഷ്ടാംഗ പ്രണാമം നിങ്ങൾ കുർബാന പുസ്തകമൊക്കെ എടുത്ത് നമുക്ക് വളരെ പരിമിതമായ സമയത്തിൽ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ കുർബാന പുസ്തകമൊക്കെ എടുത്ത് ഈ ഭാഗവും പാട്ടുകളും അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് ഇതിന് ശേഷം ചർച്ച ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പുരോഹിതൻ്റെ പ്രത്യേകമായ സ്ഥാനം പ്രകടമാക്കുന്ന ഒരു ശുശ്രൂഷയാണ് സാഷ്ടാംഗ പ്രണാമം രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താണ് അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്നത് എന്നും ഈ ഒരു കർമ്മം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തുടർന്ന് ദിവ്യരഹസ്യങ്ങൾ ഗീതത്തിന് സമയത്ത് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ പാത്രത്തിൽ ശുശ്രൂഷ നൽകുന്ന വെള്ളത്തിൽ പുരോഹിതൻ കൈകൾ കഴുകിയിട്ടാണ് പോകുന്നത് കൈ മൊത്തമായിട്ട് കഴുകുന്നൊന്നുമില്ല അതിനെ സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് കൈ കഴുകുന്നുണ്ട് എന്താണ് ഈ കൈ കഴുകൽ ശുശ്രൂഷ ഒരിക്കൽ ശുശ്രൂഷയിലെ കൈ കഴുകൽ എന്താണ് അർത്ഥമാക്കുന്നത് കൈയുടെ വൃത്തിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്കറിയാം മൊത്തം ഒന്ന് കഴുകണ്ടതാണ് അല്ലേ അതിൻ്റെ ആവശ്യമില്ല ഒരു 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 പ്രതീകാത്മകമായി കഴുകൽ നടത്തുവാണ് ഈ കൈ കഴുകൽ ദൈവത്തിൻ്റെ കൃപാ സമുദ്രത്തിൽ വിശ്വാസ സമൂഹത്തെ മുഴുവൻ കഴുകി വിശുദ്ധീകരിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ കൈ കഴുകൽ ശുശ്രൂഷ എന്താണ് ഈ കൃപ നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഈ കൃപ ദൈവത്തിൻ്റെ കൃപ കൃപയിൽ ആശ്രയിക്കാനൊക്കെ കേൾക്കാറുണ്ട് കൃപയെന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അനന് അജഞ്ചലമായ വിശ്വസ്തതയുമാണ് ദൈവം നമുക്ക് തരുന്ന ആ വലിയ സ്നേഹവും വലിയ വിശ്വസ്തതയുടെയും ഒക്കെ ആ കരുതൽ അതിനെയാണ് നമ്മൾ കൃപേന്ന് വിളിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ കൃപാസമുദ്രത്തിൽ കഴുകി വിശുദ്ധീകരിക്കുന്നതിനെയാണ് കൈകഴുകൽ എന്ന ശുശ്രൂഷ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ഇനി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നമുക്ക് കൂടാണ്ട് സാധിക്കും തുടർന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിലെ വരുന്ന ഭാഗം ദിവ്യ ദിവ്യരഹസ്യഗീതം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദിവ്യരഹസ്യ ഗീതം ഏതാണ് ദിവ്യ രഹസ്യഗീതം ആ ഗീതം വരുന്നത് നമുക്കറിയാവുന്ന ഒരു ഭാഗം ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ദിവ്യരഹസ്യ ഗീതം ഏതാണെന്ന് മനസ്സിലായല്ലോ മിസിഹാ കർത്താവിൻ തിരുമൈ നിണവുമിത എന്ന് തുടങ്ങുന്ന ഗീതം അപ്പോൾ ആ ഗീതത്തിൻ്റെ വരികൾ അടുത്ത വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എന്താണ് അവിടെ പറയുന്നത് പാവന ബലിപീഠേ പരിശുദ്ധമായ ബലിപീഠത്തിൽ നമ്മുടെ കർത്താവ് വിശ്വാമിശായുടെ തിരുശരീരവും തിരു രക്തവും സമർപ്പിക്കപ്പെടുന്ന ആ കാര്യങ്ങളാണ് ഈ ദിവ്യരഹസ്യ ഗീതത്തിൽ അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അനുസ്മരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഈ ചിത്രം ഒന്ന് ചെറുതായിട്ട് കണ്ട് പരിചയപ്പെടാനായിട്ട് നമ്മൾ ശ്രമിച്ചായിരുന്നു അല്ലേ ഈ ഒരു ചിത്രം നമുക്ക് അറിയാവുന്ന ചിത്രമാണ് ദിവ്യരഹസ്യകീരത്തിൻ്റെ സമയത്ത് ഇരുവശങ്ങളിലെ ബേസ് ബേസ്ഗസകളിൽ ഒരുക്കിയിരിക്കുന്ന ശരീര രക്തങ്ങൾ പുരോഹിതൻ ബലിവീഠത്തിലേക്ക് വഹിക്കുകയാണ് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് ഈ ചിത്രം നമ്മളൊന്ന് വിശകലനം ചെയ്തതാണ് അവിടെ എന്താണ് സംഭവം എന്താണ് അവിടെ അർത്ഥമാക്കുന്നതെന്ന് ആ ചിത്രം ബാക്കിലുള്ള പുറകിലുള്ള ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് ഇത് ഈശോയുടെ കാൽവരി യാത്ര കുരിശൊക്കെ വഹിച്ചുകൊണ്ടുള്ള പീഡാസഹന യാത്രയാണ് ഈ പ്രദക്ഷിണം അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ പ്രദക്ഷിണങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളിത് ഒന്ന് ചിന്തിച്ചിരുന്നു ഇനി നമുക്ക് മറ്റൊരു അതിൻ്റെ തുടർച്ചയായിട്ട് ഇത് വീരഹസ്യ ഗീരത്തിൽ തന്നെ പുരോഹിതനായി തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ കാസയും പീലാസയും കുരിശാകൃതിയിൽ ഉയർത്തുന്നുണ്ട് കുരിശാകൃതിയിൽ ഉയർത്തുന്നുണ്ട് അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം ഈശോയുടെ മരണത്തെയാണ് അത് അനുസ്മരിപ്പിക്കുന്നത് ഇങ്ങനെ വിശുദ്ധ കുർബാനയിലെ ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ സമയത്ത് ആ ബലി ബലിവസ്തുക്കൾ സമർപ്പിക്കുകയാണ് അത് ബലിവസ്തുക്കൾ സംവഹിച്ചു കൊണ്ടുവരുന്നത് ഈശോയുടെ കാൽവരി യാത്രയെയും തുടർന്ന് കുരിശാകൃതിയിൽ ഉയർത്തുന്നത് ആ ഈശോയുടെ കുരിശു മരണത്തെയുമാണ് അനുസ്മരിക്കുന്നത് അപ്പൊ ഈശോയുടെ പീഡാസവനവും മരണവും ദിവ്യ രഹസ്യഗീരത്തിൻ്റെ സമയത്ത് അനുസ്മരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം ഈ കർമ്മങ്ങൾ ഇനി കാണുമ്പോൾ ആ ഒരു ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നമുക്ക് അതിൽ പങ്കുകൊള്ളുവാനായിട്ട് ഈ അറിവ് നമുക്ക് സാധിക്കണം ഇനി നമുക്ക് നോക്കാം ഇതിന് ശേഷം ഉയർത്തി സമർപ്പിച്ചതിനൊക്കെ ശേഷം പുരോഹിതൻ സമർപ്പിച്ചതിന് ശേഷം ഈ തിരുശരീര രക്തങ്ങൾ ബലിവേടത്തിൽ വെച്ച ശേഷം ശോഷപ്പ കൊണ്ട് മൂടുന്നുണ്ട് ഒരു ഒരു ചെറിയ വിരിയാണ് പ്രത്യേകമായി വിരി കൊണ്ടത് മൂടി വെക്കാറുണ്ട് ഈ മൂടി വെക്കുന്നത് എന്തിനെയായിരിക്കും അനുസ്മരിക്കുന്നത് എന്നോർത്തോ എനിക്ക് ഈശോ ഉയർത്തുന്ന ഈശോയുടെ കാൽവരി യാത്രയാണ് പ്രദീക്ഷിണ സൂചിപ്പിക്കുന്നത് കുരിശാകൃതിയിൽ ഉയർത്തുന്ന കുരിശ്മരണത്തെയാണ് എങ്കിൽ ഈ മൂടി വെക്കുന്നത് എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത് അത് ഈശോയുടെ ആ കബറടക്കത്തെ അല്ലെങ്കിൽ ഈശോയുടെ ശരീരം തിരുശരീരം സംസ്കരിച്ചതിനെയാണ് ഇത് അനുസ്മരിക്കുന്നത് ഇനി ഈ ദിവ്യരഹസ്യ ഗീരത്തിൻ്റെ സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതിനുശേഷം ദിവ്യരഹസ്യ ഗീരത്തിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ രണ്ടാം ഭാഗമാണ് അടുത്ത ഭാഗമാണ് താതനും അതുപോൽ ആത്മജനം എന്നുള്ള ഗീതം ആ ഗീതം നമുക്ക് പരിചയമുണ്ട് അല്ലേ ആ ഗീതത്തിൻ്റെ സമയത്ത് നമ്മൾ പല വ്യക്തികളെയും ബലിപീഠത്തിൽ അനുസ്മരിക്കുന്നുണ്ട് ആരെയൊക്കെയാണ് ദൈവാംബികയായ പരിശുദ്ധ ഖന്നികാമറിയത്തെ മാറി ഔസേ പിതാവിനെ മാർത്തോമാസ്ലിഹായെ മറ്റ് നിണസാക്ഷികൾ രക്തസാക്ഷികള് വിശുദ്ധരായ വ്യക്തികൾ മരിച്ചവരെയൊക്കെ അനുസ്മരിക്കുന്ന ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് തുടർച്ചയാണ് താതനും അതുപോൽ ആത്മജനം എന്നുള്ള ആ ഒരു ഗീതം എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം തുടർന്ന് വിശ്വാസ പ്രമാണം വരുന്നുണ്ട് വിശ്വാസ പ്രമാണം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തുടങ്ങി നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ നമ്മൾ ഒന്ന് ചേർന്ന് സഭയുടെ പതിപ്പായ അല്ലെ ഇടവക സമൂഹത്തിൽ ഒന്ന് ചേർന്ന് നമ്മൾ പ്രഘോഷിക്കുകയാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനായ ഈശോ മിശിഖായിൽ ഈശോയുടെ ജനനം പീഡാസഹനം മരണം ഉയർപ്പ് പരിശുദ്ധാത്മാവിൻ്റെ വരവ് ഇങ്ങനെ നമ്മുടെ വിശ്വാസ സത്യങ്ങൾ നമ്മൾ ഒന്ന് ചേർന്ന് ഉറക്കെ പ്രഘോഷിക്കുന്ന വിശുദ്ധ കുർബാനയിലെ ഭാഗമാണ് വിശ്വാസ പ്രമാണം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത് അനാഫറയിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് കാർമ്മികൻ്റെ മദ്ബഹ പ്രവേശമാണ് കാർമ്മികൻ കുനിഞ്ഞ് അല്ലെ മൂന്ന് പ്രാവശ്യം ആചാരമൊക്കെ ചെയ്ത് തൻ്റെ ആ യോഗ്യതകളൊക്കെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധനാ സമൂഹത്തിന് വേണ്ടി ബലി അർപ്പിക്കാൻ യഥാർത്ഥം ബലിയർപ്പണം നമ്മുടെ നടത്താനായിട്ട് വിശുദ്ധ സ്ഥലമായ മദ്ബഹയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അതാണ് പുരോഹിതൻ്റെ മദ്ബഹ പ്രവേശത്തിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത് ബലിപീഠത്തിൽ അതിന് ശേഷം പുരോഹിതൻ മൂന്ന് പ്രാവശ്യം ചുംബിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ബലിപീഠത്തിൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പ്രാവശ്യം ചുംബിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മുടെ ഒരുക്ക ശുശ്രൂഷ ഏകദേശത്തോടെ പൂർണ്ണമാവുകയാണ് തുടർന്ന് ആണ് അനാഫറ വരുന്നത് അപ്പം പ്രിയമുള്ള കുട്ടികളെ നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ഇന്ന് പഠിക്കുന്നത് ഒരുക്ക ശുശ്രൂഷയും അനാഫറയും വിശുദ്ധ കുർബാനയിൽ ഒരുക്ക ശുശ്രൂഷയും അനാഫറയും എന്നുള്ള ഭാഗമാണ് അതിലെ മിസ്സിഹാ സംഭവത്തിൻ്റെ തന്നെ കേന്ദ്ര ഭാഗങ്ങളായ ഈശോയുടെ പീഡാസഹനം കുരിശുമരണം ഉത്ഥാനം ഈ മൂന്ന് കാര്യങ്ങൾ അനുസ്മരിക്കുന്ന ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാനയുടെ തന്നെ ഏറ്റവും കേന്ദ്രമായ അല്ലെങ്കിൽ മർമ്മ ഭാഗമാണ് അനാഫറ ഈ അനാഫറയുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതാണ് ഒരുക്ക ശുശ്രൂഷ അത്രമാത്രം ഒരുക്കങ്ങൾ ആത്മീയമായും ഭൗതികമായും പല ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് ഒരുക്ക ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷയിൽ ഓരോ ഭാഗങ്ങളുടെയും അർത്ഥങ്ങൾ നമ്മൾ കണ്ടു നിങ്ങളുടെ വർക്ക് ബുക്കിൽ വർക്ക് ബുക്ക് നിങ്ങൾ എടുക്കുമ്പോൾ വർക്ക് ബുക്കിലെ ആദ്യത്തെ പ്രവർത്തനം തന്നെ അതാണ് ചോദിച്ചിരിക്കുന്നത് ഒരുക്ക ശുശ്രൂഷയിലെ കർമ്മങ്ങളും അവയുടെ പ്രതീകാത്മക അർത്ഥവും ഇപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു പാഠഭാഗം ഇത്രയും ഭാഗം ഒന്നുകൂടെ വായിച്ച ശേഷം അത് ഇന്ന് തന്നെ നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം വെറുതെ അയച്ചു കൊടുത്താൽ മാത്രം പോരാ ഓരോ ഭാഗത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച എൻ്റെ ഈശോയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് കൂടുതൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാം എന്ന് സാർ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചോ കൈകളൊക്കെ കൂപ്പിയൊന്ന് ഒരു അല്പസമയം ഒന്നിരുന്നേ ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരാം വിശുദ്ധ കുർബാനയിൽ അനാഫറയ്ക്ക് മുമ്പായിട്ട് ഒരുക്ക ശുശ്രൂഷ കാരണം ഇത്രയേറെ പ്രാധാന്യമുള്ള വിശുദ്ധ കുർബാനയുടെ ഭാഗമാണത് ഇത്രമാത്രം ഒരുക്കങ്ങളോടുകൂടിയാണ് അനാഫറയിലേക്ക് പ്രവേശിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കാം ഇതുവരെയുള്ള എൻ്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഈ ഒരുക്കങ്ങളുടെ അർത്ഥമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എൻ്റെ ഈശോയെ ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ ഒന്നും പങ്കെടുക്കാതെ പോയിട്ടുണ്ട് എൻ്റെ അറിവില്ലായ്മയെ ഓർത്ത് ക്ഷമിക്കണമേ നമുക്ക് പറയാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈശോയെ ഈശ്വയെ ഇനിയുള്ള ബർപ്പ ബലിയർപ്പണത്തിൽ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടുകൂടെ കുറേ കൂടെ തീക്ഷ്ണതയോടുകൂടെ കുറച്ചുകൂടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ഞാൻ പങ്കെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം ഈശോടുള്ള വലിയ സ്നേഹത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് സാവധാരണ നമ്മുടെ കണ്ണുകൾ തുറക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വെറുതെ ഓർമ്മയിൽ മാത്രം സൂക്ഷിക്കരുത് ബുദ്ധിയിൽ മാത്രം സൂക്ഷിക്കരുത് അത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം പഠിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്